Welcome to News in 360 Degree by Civils 360 IAS Academy. സോ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു എഡിറ്റോറിയൽ ആണ്. വൺ നേഷൻ വൺ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ. സോ അതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഒന്ന്, ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ നമ്മൾ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ബില്ല് കൊണ്ടുവരേണ്ടി വരും. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ഒന്ന് ആർട്ടിക്കിൾ 172 അമെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ തൽക്കാലം എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ 5 വർഷം കൂടുന്തോറും ലോക്സഭ ഇലക്ഷൻസ് നടക്കും. സ്റ്റേറ്റ്സിന് അവരവരുടേതായ 5 വർഷത്തെ ടെന്യൂർ കഴിയും തോറും സ്റ്റേറ്റ്സിന്റെ ഇലക്ഷൻസും സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ സ്റ്റേറ്റ് അസംബ്ലിക്ക് 5 വർഷത്തെ ടെന്യൂർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 172. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ നേഷൻ ആണല്ലോ. ഈ ഫെഡറൽ നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്റ്റേറ്റ്സ് പവർ ഡിറൈവ് ചെയ്യുന്നത് യൂണിയനിൽ നിന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബോത്ത് ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഡിറൈവ് ദർ പവർ ആൻഡ് ദർ എക്സിസ്റ്റൻസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സ്റ്റേറ്റ്സിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, സ്റ്റേറ്റ്സിന്റെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇലക്ഷൻസ്, അവരുടെ 5 ഇയർ ടെന്നർ തീരുമ്പോഴും ഇലക്ഷൻസ് നടക്കുക എന്നുള്ളത് ഒരു ഫെഡറൽ സെറ്റപ്പിന്റെ ഭാഗമാണ്. സോ അതിന് വയലേറ്റീവ് ആയിട്ടായിരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് വന്നാൽ അത് സംഭവമാകുക എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതുകൂടാണ്ട് കഴിഞ്ഞ 1-2 ദിവസത്തെ ന്യൂസിന് മുന്നേ ഈ കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു ഇൻ ഫേവർ ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ. സോ അതിനെതിരെ അതിനെ കൗണ്ടർ ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു പ്രോ പറഞ്ഞിട്ടുള്ളത് എക്സ്പെൻഡിച്ചർ, ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് ഗവൺമെന്റിന് ഭയങ്കര ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. സോ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് അല്ല എന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഫൈനാൻഷ്യൽ ഇയർ 2023-24 466 crore ആണ് ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണല്ലോ നമ്മുടെ ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കും ലോക്സഭ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്ന ₹466 crore ആണ്. ഇപ്പോ ഇത് ഇതൊരു വലിയ ഹ്യൂമൻഗസ് എമൗണ്ട് അല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. നമുക്കൊരു റെഫറൻസിന് വേണ്ടി ഇപ്പൊ നമ്മുടെ കൽക്കി സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കൽക്കി സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ₹600 crore ആണ്. സോ ഈ പറയുന്ന 466 crore എന്ന് പറയുന്നത് ഇൻ റിലേഷൻ നോക്കുമ്പോൾ അത്ര വലിയൊരു എമൗണ്ട് അല്ല എന്നാണ് പറയുന്നത്. സോ അതുകൂടാണ്ട് ഒരു എംപിരിക്കൽ എവിഡൻസും ഇല്ല. MCC ഇമ്പൊസിഷൻ, ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് ഡെവലപ്മെന്റിന് എന്താ പറയുക ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ MCC ഇമ്പൊസിഷൻ ശരിക്കും ഡെവലപ്മെന്റൽ മൊമെന്റത്തിന് തടയിടുന്നു എന്നുള്ളതിന് എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് പറയുന്നതാണെന്നാണ് മറ്റൊരു ആർഗ്യുമെന്റ് പറയുന്നത്. പിന്നെ എങ്ങനെയാണിത് ഫെഡറൽ പ്രിൻസിപ്പിളിന് എതിരാവുന്നത് എന്നുള്ളത്. സോ ഈ ഫിക്സ്ഡ് ടെന്യൂർ എന്ന് പറയുന്നത് ഇസ് എ കീ ആസ്പെക്ട് ഓഫ് ഫെഡറൽ സെറ്റപ്പ്. So doing away with the fixity of tenure of state assemblies violates the basic structure. So ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിലൂടെ വന്ന ഒരു ജുഡീഷ്യൽ ഇന്നോവേഷൻ ആണ്. അതായത് പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ബേസിക് സ്ട്രക്ചർ വരേക്കും ലിമിറ്റഡ് ആണെന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഇന്നോവേഷനിലൂടെ വന്ന ഒരു ഡോക്ടറിനാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ. PCM ബാച്ചുകാർ ഡീറ്റെയിൽ ആയിട്ട് പോളിറ്റിയിൽ പഠിക്കും. സോ ഈ കേശവാനന്ദ ഭാരതി കേസ് 1973 ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് ആദ്യമായിട്ട് വന്നത്. അന്ന് കോർട്ട് ചില ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണെന്ന് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെഡറലിസം ഇസ് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. അതുകൂടാണ്ട് 1994 SR ബൊമ്മായി കേസിലും കോർട്ട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഫെഡറലിസം ഇസ് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. സോ അതിനെ ഓൾട്ടർ ചെയ്യാൻ പാർലമെന്റിന് അധികാരം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അമെൻമെന്റ് ആർട്ടിക്കിൾ 172 അമെൻഡ് ചെയ്താൽ അത് ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആവും എന്നാണ് ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. അതുകൂടാണ്ട് ഫ്രീക്വന്റ് ഇലക്ഷൻസിന്റെ ബെനിഫിറ്റ് എന്താണ്, ഈ ഫ്രീക്വന്റ് ഇലക്ഷൻസ് വരുമ്പോ, അതായത് ഇപ്പം എന്താ 2024 ലോക്സഭ ഇലക്ഷൻസ് വന്നു, അത് കഴിഞ്ഞ് നമുക്കിപ്പോ ഉടനെ തന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ നമ്മുടെ സ്റ്റേറ്റിന്റെ ഇലക്ഷൻസ് വരും. ഇങ്ങനെ ഫ്രീക്വന്റ് ഇലക്ഷൻസ് വരുമ്പോഴത്തേക്കും ഈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ആവും എന്നുള്ള ഒരു
ആർഗ്യുമെന്റ് ഉണ്ട് ഫ്രീക്വന്റ് ഇലക്ഷൻസിന്റെ ഫേവറിൽ. അതിന് കാരണം എന്താണ്? അതല്ല എന്നുണ്ടെങ്കിൽ എവറി 5 ഇയേഴ്സ് മാത്രം, അതായത് ഈ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ, അത് കഴിഞ്ഞ് ലോക്സഭ ഇലക്ഷൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ 5 വർഷം കൂടുന്തോറും മാത്രം ഈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അക്കൗണ്ടബിൾ ആവുന്നുള്ളൂ ടു ദ പീപ്പിൾ. അതുകൂടാണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവരും ഈ 5 വർഷം കൂടുന്തോറും മാത്രമായിരിക്കും ഇവർ ആക്റ്റീവ് ആവുക പവർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അവരൊരു ലെതാർജിക് ആറ്റിറ്റ്യൂഡ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ആൾക്കാരുടെ ആസ്പിറേഷൻസിന്റെ എന്താ പറയാ, ആൾക്കാരുടെ ആസ്പിറേഷൻസ് അവര് ഇഫക്റ്റീവ്ലി കൺവേ ചെയ്യണം എന്നില്ല. ദേ വോണ്ട് ആക്ട് ആസ് ഇഫക്റ്റീവ് വെഹിക്കിൾസ് ഓഫ് പീപ്പിൾസ് ആസ്പിറേഷൻസ്. ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഇൻ ഫേവർ ഓഫ് ഫ്രീക്വന്റ് ഇലക്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഈ വർഷത്തെ മീൻസ് 2024 GS2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സാമിൻ ദ നീഡ് ഫോർ ഇലക്ടറൽ റിഫോംസ് as suggested by various committees with particular reference to one nation one election principle. appo ee various committees ee election related aayittulla committees endakkeyanu idokku mains perspective il important aanu. so pcm batchkarku polity il adu class edukku. pinne ee one nation one election ee varsham choichittum undu. adhe recording aanu. In a world news, China's warning shots with minerals that run the world. Appo China nu parayna oru critical player aanu when it comes to critical minerals production and processing of critical minerals, rare earth minerals. Appo rare earth minerals nu parayumba endanu, they are called rare not because they are rare in availability, available aanu, pakshe idinte extraction palappozhum feasible aavarilla. Adayathu avaru മറ്റ് കോമ്പൗണ്ട്സിന്റെ കൂടെ ആയിരിക്കും ഈ കോമ്പൗണ്ട് എലമെന്റ്സിനെയൊക്കെ കാണാൻ, റെയർ എർത്ത് എലമെന്റ്സിനെയൊക്കെ കാണാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇക്കണോമിക്കലി അല്ലെങ്കിൽ എൻവയോൺമെന്റലി അത്ര ഫീസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇവർ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത്. സോ ഈ റെയർ എർത്ത് മിനറൽസ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള റിസർവ്സിൽ നമ്മൾ പറയുന്നത് ABC ട്രയാംഗിൾ, അർജന്റീന, ബൊളീവിയ, ചിലി, ഈ 3 നേഷൻസിന്റെ ABC ട്രയാംഗിളിലാണ് അവൈലബിൾ. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ചൈന, ഓസ്ട്രേലിയ പോലുള്ള നേഷൻസ് ആണ്. സോ അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഒന്ന്, സ്ട്രാറ്റജിക് ഡിപെൻഡൻസ് ഓൺ ചൈന ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് മിനറൽസ്. ചൈന 60% റെയർ എർത്ത് മിനറൽസിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, 60% ക്രിട്ടിക്കൽ മിനറൽസിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, 80% ക്രിട്ടിക്കൽ മിനറൽസിന്റെ പ്രോസസ്സിംഗ്. ഇതിന്റെ പ്രൊഡക്ഷൻ മാത്രമല്ലല്ലോ, റിഫൈൻ ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇതിന്റെ പ്രോസസ്സിംഗിന്റെ 80% കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ദേർ ഇസ് എ സ്ട്രാറ്റജിക് ഡിപെൻഡൻസ് ഓൺ ചൈന ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് മിനറൽസ്. IR പെർസ്പെക്ടീവിൽ നമ്മൾ ചൈനയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ് ദേർ ഇസ് എ സ്ട്രാറ്റജിക് ഡിപെൻഡൻസ് ഫോർ ക്രിട്ടിക്കൽ ആൻഡ് റെയർ എർത്ത് മിനറൽസ് എന്നുള്ളത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റാറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് ഇൻസ്റ്റൻസസ് ഓഫ് ചൈന വെപ്പണൈസിങ് ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻ. അതായത് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോഡക്റ്റിന്റെ ഒരു 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 ക്രിട്ടിക്കൽ മിനറലിന്റെ പ്രൊഡക്ഷൻ, പ്രോസസിങ്, ഇറ്റ് എൻട്രിങ്, എന്താ പറയാ, അതിന്റെ ഗ്ലോബൽ സപ്ലൈ, ഈ സപ്ലൈ ചെയ്യുന്നവരെ ചൈനയ്ക്ക് ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് ചൈന ഈ പറയുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഉദാഹരണത്തിന്, 2023 നെതർലൻഡ്സിന്റെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു ടു റെസ്ട്രിക്ട് ദ സപ്ലൈ ഓഫ് സെമി കണ്ടക്ടർ എക്യുപ്മെന്റ്. ഇത് US പ്രഷറിന്റെ പുറത്തായിരുന്നു നെതർലൻഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിനെതിരെ ചൈന ചെയ്തത് ഗാലിയം ജർമേനിയം എന്ന് പറയുന്ന രണ്ട് ക്രിട്ടിക്കൽ മിനറൽസിന്റെ എക്സ്പോർട്ട് ചൈന കർബ് ചെയ്തു. ഈ രണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് സോളാർ സെൽസ് ഉണ്ടാക്കാനും കമ്പ്യൂട്ടർ ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. സോ ഈ മിനറൽസിന്റെ എക്സ്പോർട്ട് ചൈന റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2023. ഇത് നിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ് ഇൻസ്റ്റൻസസ് ഓഫ് ചൈന വെപ്പണൈസിങ് ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻ. ഇത്രയാണ് ആർട്ടിക്കിളിന്റെ ക്രക്സ്. അതുകൂടാണ്ട് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇസ്രായേൽ ലെബനോൺ കോൺഫ്ലിക്ട് ന്യൂസിൽ വരുന്നുണ്ട്. സോ ലെബനോണിലുള്ള ഒരു ഷിയ മിലിറ്ററി ഗ്രൂപ്പ് മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹെസ്ബൊള്ള എന്ന് പറയുന്നത്. ഹെസ്ബൊള്ള പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിലേക്ക് കുറച്ച് സ്ട്രൈക്സ് നടത്തിയായിരുന്നു. അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ട് ഇപ്പൊ ഇസ്രായേലും ലെബനനിൽ കുറച്ച് സ്ട്രൈക്സ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കോണ്ടെക്സ്റ്റില് ഈ ലെബനനിലെ ചില റീജിയൻസും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരുന്നുണ്ട്. സോ ഹെസ്ബൊള്ള ഇസ് എ ലെബനീസ് ഷിയ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പ് വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ ഇറാൻ. ഒരുവിധം എന്താ പറയാ, ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെ ഒക്കെ ബാക്ക് ചെയ്യുന്ന കൺട്രി
ഇറാൻ ആയിരിക്കും. ഉദാഹരണത്തിന് യമനിലുള്ള ഹൂതി ഗ്രൂപ്സിനെ ബാക്ക് ചെയ്യുന്നത് ഇറാൻ ആണ്. പിന്നെ അതുകൂടാണ്ട് ഇന്നത്തെ ആ ആർട്ടിക്കിളിൽ, എഡിറ്റോറിയൽ പീസിലെ ആർട്ടിക്കിളിൽ ഒരു ലിറ്റിനി റിവറിനെ പറ്റി പറയുന്നുണ്ട്. ലിറ്റിനി റിവർ ലെബനനിലാണ്. സോ ഇസ്രായേലിലുള്ള ഈ പറയുന്ന മാപ്പ്, ഇസ്രായേൽ ഈ ഒരു റീജിയൻ ഉണ്ട് ഇസ്രായേൽ, അതിന്റെ നോർത്തിലേക്ക് ഇവിടെ ലെബനൻ ഉണ്ട്. ലെബനൻ, ലെബനന്റെ ക്യാപിറ്റൽ ബീറത്ത് എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്. അതുകൂടാണ്ട് സിദോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ന്യൂസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ലിറ്റനി റിവർ, ഇത് ഏകദേശം ഈ ഒഴുകുന്ന റിവർ ലിറ്റനി റിവർ ആണ്. അപ്പൊ ഇത് ലെബനനിലുള്ളതാണെന്നും ഓർത്തു വെക്ക. പ്ലേസസ് ഇൻ ന്യൂസ്, ഇടയ്ക്കിടയ്ക്ക് ഹെസ്ബോള ഒക്കെ വരുന്നതുണ്ട്. ഹെസ്ബോള എവിടത്തെ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ ലെബനീസ് ആണ്. ഈ പറയുന്ന ഏരിയയിലാണ് കോൺഫ്ലിക്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ന്യൂക്ലിയർ ഡിസാർമമെന്റ്, ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഡിസാർമമെന്റിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. രണ്ട് ട്രീറ്റീസിനെ പറ്റി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, NPT ട്രീറ്റിയും, രണ്ട് ട്രീറ്റി ഓൺ ദ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, TPNW. ഈ രണ്ട് ട്രീറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ട് ട്രീറ്റീസ് ഉണ്ടെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, ഇത് യുണൈറ്റഡ് നേഷൻസ് 2017 ഓപ്പൺ ചെയ്ത ട്രീറ്റി ആണ്. ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ ഫോർ സിഗ്നേച്ചർ ഇൻ 2018. ഇറ്റ് എയിംസ് ടു പ്രൊഹിബിറ്റ് ദ ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, പ്രൊഡക്ഷൻ, സ്റ്റോക്ക് പൈലിംഗ്, സ്റ്റേഷനിങ് ട്രാൻസ്ഫർ, യൂസ് ആൻഡ് ത്രെറ്റ് ഓഫ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഇത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആണ്. ഡെവലപ്മെന്റും ടെസ്റ്റിംഗും പ്രൊഡക്ഷനും ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ന്യൂക്ലിയർ ഡിസാർമമെന്റ്, ഓൾദോ ഇറ്റ് ഹാസ് നോട്ട് ബീൻ സൈൻഡ് ബൈ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ്സ്. ഇതിന് മുന്നേ ഉള്ള ട്രീറ്റി ആണ് ട്രീറ്റി ഓൺ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, NPT. ഇത് 1968 സൈൻ ചെയ്ത ഒരു ട്രീറ്റി ആണ്. ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ ടു ഫോഴ്സ് ഇൻ 1970. ഇറ്റ് എയിംസ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് പ്രൊമോട്ട് ഡിസാർമമെന്റ്. സോ ഈ ട്രീറ്റിക്ക് ഇറ്റ് ഡിവൈഡ്സ് ദ വേൾഡ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്. ഒന്ന് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്, ദേ ആർ റെക്കഗ്നൈസ്ഡ് ആസ് പൊസസിംഗ് ന്യൂക്ലിയർ വെപ്പൺസ് അറ്റ് ദ ടൈം ഓഫ് ട്രീറ്റി സൈനിങ്. അതായത് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കൺട്രീസിനെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്നും, നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് വിച്ച് അഗ്രി നോട്ട് ടു ഡെവലപ്പ് ഓർ അക്വയർ ന്യൂക്ലിയർ വെപ്പൺസ്. ഈ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അക്വയർ ചെയ്യുകയോ ന്യൂക്ലിയർ വെപ്പൺസ് അക്വയർ ചെയ്യുകയോ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാത്ത സ്റ്റേറ്റ്സ്, അതിന് നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്നുമാണ് തിരിക്കുന്നത്. സോ ഇറ്റ് റിക്വയേഴ്സ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ടു പെർസ്യൂ ഡിസാർമമെന്റ് നെഗോസിയേഷൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് ഉള്ള സ്റ്റേറ്റ്സ് ഓൾറെഡി എന്താ പറയുക, ഡിസാം ചെയ്യണം, ഔട്ട്റൈറ്റ്ലി ഡിസാം ചെയ്യണം എന്ന് ട്രീറ്റ് പറയുന്നില്ല. ദേ ആർ സപ്പോസ് ടു പെർസ്യൂ ഡിസാർമമെന്റ് നെഗോസിയേഷൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇന്ത്യ ഇത് രണ്ടിലും പാർട്ടല്ല. NPT ഇന്ത്യ പാർട്ടാവാത്തതിന്റെ കാരണം ഇന്ത്യ അതിനെ ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറഞ്ഞു. ഇന്ത്യ, അക്കോർഡിംഗ് ടു ഇന്ത്യ, ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സിന് ന്യൂക്ലിയർ വെപ്പൺസ് ഹോൾഡ് ചെയ്യാമെന്നും ഇല്ലാത്തവർ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു ഡിസ്ക്രിമിനേറ്ററി സ്റ്റാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യ NPTയുടെ ഭാഗമല്ല. പിന്നെ ഈ പറയുന്ന ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ പാർട്ടും അല്ല ഇന്ത്യ. അക്കോർഡിംഗ് ടു ഇന്ത്യ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എന്താ പറയുക, പുതിയതായിട്ട് എന്തെങ്കിലും ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസിലേക്ക് ഈ ട്രീറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ ഈസ് കമ്മിറ്റഡ് ടു ന്യൂക്ലിയർ ഡിസാർമമെന്റ്, പക്ഷേ ഈ ട്രീറ്റിയുടെ ഭാഗമാവാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ ഇതിൽ രണ്ടിലും പാർട്ടല്ല. സോ ഇങ്ങനത്തെ ഏതൊക്കെ ട്രീറ്റീസിൽ ഇന്ത്യ ഭാഗമാണ് ഭാഗമല്ല എന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഓർത്തു വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിൽ നമ്മുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ, പാകിസ്ഥാനിലേക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോകും എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ ഇത് പ്രീവിയസ് PCM ബാച്ചസിന് ഇന്ന് മുന്നേ ഒരുക്കി എടുത്തിട്ടുണ്ട്. SCO ബേസിക്സ്, ഇറ്റ്സ് എൻ ഇന്റർ ഗവൺമെന്റൽ പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ഫൗണ്ടഡ് ഇൻ 2001. യുറേഷ്യൻ റീജിയൻ ആണ് SCO ഫോക്കസ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗ് ചൈനയിലാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ചൈനീസ് ആൻഡ് റഷ്യൻ ആണ്. ഇതിൽ അറ്റ് പ്രസന്റ് 9 മെമ്പേഴ്സ് ഉണ്ട്. റഷ്യ, ചൈന, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് 2021 ജോയിൻ ചെയ്തു ഇറാൻ. ഇന്ത്യയും പാകിസ്ഥാനും 2017 SCO അസ്താന സമ്മിറ്റിലാണ് ജോയിൻ ചെയ്യുന്നത്.
ഈ പറയുന്ന കൺട്രീസ്, ഈ ഓറഞ്ച് റെഡിൽ മാർക്കിയിട്ടുള്ള കൺട്രീസ്, റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ പറയുന്ന 9 കൺട്രീസ് ആണ് ഇതിലുള്ളത്. സൗദി അറേബ്യ ജോയിൻ ചെയ്യാനായിട്ട് ടോക്സ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് 2022 പ്രിലിംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ഇസ് എ മെമ്പർ ഓഫ് വിച്ച് ഓഫ് ദി അബോവ്? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, MTCR, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ? ഡി ആണ് ആൻസർ. ഇന്ത്യ ഓൾ ത്രീയിലും മെമ്പർ ആണ്. ഈ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഏഷ്യൻ റീജിയനിലെ സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഇതിനുള്ളത് ചൈനയ്ക്കാണ്, ഫോളോഡ് ബൈ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം, ഈ മിസൈൽസ്, ഡ്രോൺസ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, ഡ്യുവൽ യൂസ് വെപ്പൺസ്, ഇതിന്റെ എല്ലാം എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസിന്റെ ഒരു എഗ്രിമെന്റ് ആണ് MTCR. ഇതിലും ഇന്ത്യ പാർട്ടാണ്. SCO-യിലും ഇന്ത്യ പാർട്ടാണ്. SCO റിലേറ്റഡ് ആയിട്ട് 2021 ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രിട്ടിക്കലി എക്സാമിൻ ദ എയിംസ് ആൻഡ് ഒബ്ജക്ടീവ്സ് ഓഫ് SCO. വാട്ട് ഇമ്പോർട്ടൻസ് ഡസ് ഇറ്റ് ഹോൾഡ് ഫോർ ഇന്ത്യ? ഇന്ത്യയുമായിട്ടുള്ള SCO റിലേഷൻസ് ഒക്കെ IR ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.